അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ മന്തി റൈസാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 കപ്പ് ബസ്മതി റൈസാണ്. ടിൽഡയുടെ ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ കഴുകിയിട്ട് 1¼ മണിക്കൂർ കുതിർത്ത് വെക്കാം. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ചിക്കനാണ്. അത് കുറച്ച് വലിയ പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ 1 ഫോർക്ക് വെച്ചിട്ടായിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. മസാല നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. ഇത് നന്നായി കഴുകിയിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറ്റി വെക്കാം. റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയ പാത്രത്തിൽ കുറച്ചധികം തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ഉണക്കനാരങ്ങ, 4 ബേ ലീഫ്, 6 ഏലക്കായ, 6 ഗ്രാമ്പു, 2 വലിയ പീസ് പട്ട എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 മാഗി ക്യൂബാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. മാഗി ക്യൂബ് ചേർത്തുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് ഉപ്പുണ്ടാകും. മിക്സാക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒന്ന് തിളക്കാൻ വെക്കാം. വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നേരത്തെ കഴുകി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ ഇപ്പോൾ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചിക്കൻ പീസ് മാത്രം എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ചിക്കൻ പീസെല്ലാം ഈ വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിലേക്ക് നേരത്തെ കഴുകി കുതിർത്ത് വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. ഇതൊരു 90% വരെ വേവിച്ചെടുക്കണം. ചോറിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലേക്ക് ഊറ്റി മാറ്റാം. ഇനി നേരത്തെ എടുത്ത അതേ പാത്രം തന്നെ എടുത്തിട്ടുള്ളത്, അതിലേക്ക് ഈ ചിക്കൻ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഈ ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ പൊടിച്ച കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കബ്സ മസാല, 1 ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചതാണ്. ഇനി 4 മാഗി ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കൈപ്പിടി നിറയെ മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. മാഗി ക്യൂബ് ഇട്ട് കൊടുത്തത് കൊണ്ട് ഉപ്പ് ഉണ്ടാവും. ഇതെല്ലാം ഒന്ന് നന്നായി മിക്സാക്കി എടുത്തിട്ട് 1 മണിക്കൂർ വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് 2 ഭാഗവും തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം കൂടുതൽ ഡ്രൈ ആവാണ്ട് നോക്കണം. ആ ഭാഗം വെച്ചിട്ടാണ് പിന്നീട് നമ്മൾ ദം ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ കരിഞ്ഞു പോകും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. റൈസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നല്ലപോലെ ലെവലാക്കിയെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 1-5 പച്ചമുളക് കുത്തിവെച്ച് കൊടുക്കാം. ഇനി ഇതിനൊരു സ്മോക്കി ഇഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു ചാർക്കോൾ കത്തിച്ചിട്ടുണ്ട്. അതൊരു ഫോയിൽ പേപ്പറിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ 1 ഫോയിൽ പേപ്പർ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതൊരു മൂടി വെച്ച് മൂടിയിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മന്തി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മൂടി തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് ആ ചാർക്കോൾ എടുത്ത് മാറ്റാം. ഇനി ചോറ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഈ ചിക്കനും വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ചിക്കനെല്ലാം വേറൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം ആദ്യത്തെ ചോറ് ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിൻ്റെ മസാലയൊക്കെ ഒന്നിച്ചാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുന്നത്. ഇതിനി നമുക്ക് സെർവ് ചെയ്യുന്ന ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിൻ്റെ മുകളിൽ നമ്മുടെ ചിക്കനും കൂടി നിരത്തിയിട്ട് സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ടൊമാറ്റോ ചട്നി കൂടി റെഡിയാക്കിയിട്ടുണ്ട്.